നമസ്കാരം, റിയൽ ന്യൂസ്. സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും അക്കാര്യത്തിൽ ഒയ്സ്ക വഹിക്കുന്ന നേതൃപരമായ പങ്ക് ശ്ലാഘനീയമാണെന്നും മുൻ മന്ത്രിയും കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. NGO കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഒയ്സ്ക ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ബിസിനസ് സംരംഭകരായ 50 വനിതകൾക്ക് 50% സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 28 വനിതകൾക്ക് ചടങ്ങിൽ വെച്ച് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഒയ്സ്ക ഇന്റർനാഷണൽ NGO കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബിസിനസ് സംരംഭകരായ 50 വനിതകൾക്കുള്ള 50% സബ്സിഡിയോടു കൂടിയുള്ള ഇരുചക്ര വാഹന വിതരണം നടന്നു. കോഴിക്കോട് നിക്കോയ് ഹോണ്ട ഷോറൂമിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രിയും കോഴിക്കോട് സൗത്ത് MLAയുമായ അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും അക്കാര്യത്തിൽ ഒയ്സ്ക വഹിക്കുന്ന നേതൃപരമായ പങ്ക് ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ വനിതകൾക്കിടയിൽ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കാൽവെപ്പാണ് ഈ ടു വീലർ വിതരണത്തിലൂടെ ഒയ്സ്ക നടത്താൻ വേണ്ടി പോകുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരം പ്രവർത്തനങ്ങളിൽ ഒയ്സ്ക ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കോഴിക്കോട് ചാപ്റ്റർ തന്നെ നടത്തിയിട്ടുള്ള 2-3 പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. വനിതകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ വനിതാ ശാക്തീകരണത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് തന്നെ അവരെ സ്വയം പര്യാപ്തരാക്കി ആക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒയ്സ്ക സെക്രട്ടറി ജനറൽ M അരവിന്ദ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. നമ്മൾ ആദ്യം ലാപ്ടോപ്പ് വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഏതാണ്ട് 10-50 പേർക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പിന്നെ നമ്മൾ അക്വാഗാർഡ് വാട്ടർ ഫിൽട്ടർ നമ്മൾ കുറേ ഫാമിലിക്ക് നമ്മൾ വിതരണം ചെയ്തു. പിന്നെ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ഫാമേഴ്സിന് വളം 50% സബ്സിഡിയിൽ തിരുവമ്പാടി ആ മേഖലയിലുള്ള പലർക്കും കൊടുത്തു. അങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. NGO കോൺഫെഡറേഷൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒയ്സ്ക നോർത്ത് കേരള പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ജയപ്രശാന്ത് ബാബു, ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ PK നളിനാക്ഷൻ, ഗീതാ വിശ്വംഭരൻ, വന്ദന കമ്മത്ത്, നിക്കി ഹോണ്ട ഡയറക്ടർ റിനു ഹൈദർ എന്നിവർ സംസാരിച്ചു. 28 വനിതകൾക്ക് ചടങ്ങിൽ വെച്ച് വാഹനങ്ങൾ വിതരണം ചെയ്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.